കളമശ്ശേരി സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ആലുവ തൈക്കാട്ടുകര സ്വദേശി മോളി ജോയിയാണ് മരിച്ചത്. എറണാകുളം മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ 5:30 മരണം സംഭവിച്ചത്. ഇതോടെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 4. പ്രതി ഡൊമിനിക് മാർട്ടിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള പോലീസിൻ്റെ അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുമ്പോഴാണ് ഈ വാർത്ത കൂടി വരുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വളരെ ഗുരുതരമായ രീതിയിൽ തുടരുകയായിരുന്നു ഈ മരിച്ചയാൾ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എസ്കാൻ, ഗുഡ് മോർണിംഗ്. 80% പൊള്ളലേറ്റ് കഴിഞ്ഞ് 8 ദിവസമായി മോളി ജോയ് ആശുപത്രിയിലായിരുന്നു. ഇന്നലെ എറണാകുളം മെഡിക്കൽ സെൻ്ററിലേക്ക് എത്തി അവിടെ കാർഡിയക് അറസ്റ്റ് സംഭവിച്ചു. ഇന്ന് 5:08 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണം 4 മാറി. അതോടൊപ്പം തന്നെ നിലവിൽ 18 ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അതിൽ ഒരാളുടെ നില കൂടി ഗുരുതരമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നിലവിൽ ഇന്ന് മരിച്ച മോളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും സുപ്രധാനമായ നടപടി ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക എന്നുള്ളതാണ്. മാർട്ടിൻ ഡൊമിനിക്കിൻ്റെ കസ്റ്റഡി അപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. 7 ദിവസത്തേക്കാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ ചോദിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും എല്ലായിടങ്ങളിലും എത്തിച്ച് മാർട്ടിനെ തെളിവെടുപ്പ് നടത്തേണ്ടത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ്. അത് ഈ സംഭവം നടന്ന സമാറ കൺവെൻഷൻ സെൻ്ററിലും അതോടൊപ്പം തന്നെ പടക്കം വാങ്ങിയ സ്ഥലം, പെട്രോൾ വാങ്ങിയ സ്ഥലങ്ങൾ എല്ലായിടത്തും മാർട്ടിനെ എത്തിക്കേണ്ടതുണ്ട്. നേരത്തെ ആദ്യഘട്ട തെളിവെടുപ്പിൽ ഈ ബോംബ് നിർമ്മിച്ചു എന്ന് സംശയിക്കപ്പെടുന്ന അങ്കമാലിയിലെ വീട്ടിൽ മാത്രമാണ് മാർട്ടിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ബാക്കി സ്ഥലങ്ങളിൽ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം തെളിവെടുപ്പ് നടത്താമെന്നാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ. ഈ കേസിൽ ഇതുവരെ മാർട്ടിൻ മാത്രമാണ് എന്നുള്ളൊരു അനുമാനത്തിലുമാണ് പോലീസ് ഉള്ളത്. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ ഏതെങ്കിലും പേരുകൾ ലഭ്യമാകുമോ എന്നുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. കസ്റ്റഡി ഏകദേശം 12 മണിയോടുകൂടി പരിഗണിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എസ് കെ.